എല്ലാവർക്കും നമസ്കാരം. ഡെയിലി കറണ്ട് അഫയേഴ്സിന് വേണ്ടി നമ്മൾ ഹിന്ദു ന്യൂസ് റിവ്യൂ എന്നും അപ്ലോഡ് ചെയ്യുന്നതാണ് ഹിന്ദു ന്യൂസ് റിവ്യൂ. അതിനുപരിയായിട്ട് നമ്മളത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ മലയാളത്തിലെ ഒരു പത്രം കൂടി ഇൻവോൾവ് ചെയ്ത് ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഭൂകമ്പത്തിൽ തകർന്ന് തുർക്കി സിറിയ, തുർക്കിയിലും സിറിയയിലും അനുഭവപ്പെട്ട ഭൂകമ്പത്തിനെ കുറിച്ചാണ് ആദ്യത്തെ ന്യൂസ്. 2600+ പേര് മരിച്ചു എന്നാണ് പറഞ്ഞത്. വളരെയധികം ദാരുണമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണത്. 1939 33,000 പേരുടെ മരണത്തിനിടയാക്കിയ എർസിംഗൻ എന്ന ഭൂകമ്പത്തിന് ശേഷം തുർക്കിയിലുണ്ടാകുന്ന ശക്തമായ ഭൂകമ്പമാണിത് എന്നാണ് പ്രസിഡന്റ് രജബ് തയ്യിപ് എർദോഗൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് ആലോചിച്ച് നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, സ്ഥലം എവിടെയാണ്? തുർക്കിയാണ്. തുർക്കി അതുപോലെ തന്നെ സിറിയ, അല്ലേ? ഇത് രണ്ടും സ്ഥലം ഒന്ന് ഓർത്ത് നോക്കണം. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട മാഗ്നിറ്റ്യൂഡ് 7.8 മാഗ്നിറ്റ്യൂഡ്, റിച്ചർ സ്കെയിലിൽ 7.8 മാഗ്നിറ്റ്യൂഡ്. അതുപോലെ ഇർദോഗൻ്റെ പേരും ഒന്ന് ഓർത്ത് നോക്കണം, കാരണം തുർക്കിയുടെ പ്രസിഡൻ്റാണ് ഇർദോഗൻ എന്ന് ഓർത്ത് നോക്കണം. അതുപോലെ മുമ്പ് ഉണ്ടായ ഒരു ഭൂകമ്പത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 1939 33,000 പേര് മരിച്ച എർസിംഗൻ ഭൂകമ്പവും എവിടെയാണ്? തുർക്കിയിലാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കണം. തീവ്രത എന്ന് പറഞ്ഞാൽ 7.8 റിച്ചർ സ്കെയിലിൽ ഇൻറ്റൻസിറ്റി അളക്കുന്നതാണ്, ഒരു ഭൂകമ്പത്തിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കുന്നതാണ് റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ റിച്ചർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, 7 to 7.9 വരെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂകമ്പങ്ങളെ ഗുരുതര പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഗുരുതര പട്ടികയിലാണ് ഇതും ഉൾപ്പെട്ടിരിക്കുന്നത്, കാരണം ഇത് 7.8 അപ്പോൾ 7 to 7.9 വരെയുള്ളത് ഗുരുതര പട്ടികയിലാണ്. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുന്ന ഒരു സെൻറ്റൻസാണിത്. തുർക്കിയിൽ നിന്ന് 5,000+ km അകലെയുള്ള ഗ്രീൻലാൻഡിൽ വരെ പ്രകമ്പനം അനുഭവപ്പെട്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഡെൻമാർക്ക് ആൻഡ് ഗ്രീൻലാൻഡ് പറഞ്ഞു. അപ്പോൾ അത്രയധികം ഇൻറ്റൻസിറ്റി ഉള്ളൊരു ഭൂകമ്പമായിരുന്നു. ആദ്യ ഭൂകമ്പത്തിന് ശേഷമുള്ള 10 മണിക്കൂറിനുള്ളിൽ 50+ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. 50 continuous ആയിട്ടുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്ന് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക. തയ്യിപ് എർദോഗൻ തുർക്കിയുടെ പ്രസിഡൻ്റാണ്. തുർക്കി ശരിയാണ് സ്ഥലം, എഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലം 7.8 റിച്ചർ സ്കെയിൽ, 7.8 റിച്ചർ സ്കെയിൽ. അതുപോലെ മറ്റൊരു കാര്യം തുർക്കിയായി ബന്ധപ്പെട്ടുള്ളത്, തുർക്കിയെ എന്ന് പേര് മാറ്റാൻ ഒരു ഇനീഷ്യേറ്റീവ് തുർക്കി എടുക്കുന്നുണ്ട്. അതിന് അനുമതി കിട്ടി എന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ തുർക്കിയെ എന്ന് പറയുന്നത് തുർക്കി തന്നെയാണ്. അടുത്ത ന്യൂസ്, രാജ്യത്ത് കടുവകൾ 2967 എന്ന ന്യൂസാണ്. ഇത് ടൈഗർ സെൻസസുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോണിയാണ്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കുക. അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് ഉള്ളത്, കടുവകളുള്ളത് മധ്യപ്രദേശാണ്. 526 ആണ് നമ്പർ. രണ്ടാമത് കർണാടകയാണ്. അതുപോലെ കേരളത്തിൽ 190 ടൈഗേഴ്സ് ഉള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുനോപാൽപൂർ എന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി, അല്ലെങ്കിൽ ഇപ്പോൾ ടൈഗർ റിസർവ് ആണ്, കുനോപാൽപൂറിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. ഇതും മധ്യപ്രദേശിലാണ്. ഇവിടെയാണ് ചീറ്റ റീഇൻട്രൊഡക്ഷൻ നമീബിയ എന്ന് നടത്തിയിരുന്നത്. നമീബിയ എന്ന് ചീറ്റകളെ കൊണ്ടുവന്ന് ഇവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്, കുനോപാൽപൂർ. അതും മധ്യപ്രദേശാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ടൈഗർ സെൻസസ്, 2967 കടുവകൾ. കരുതൽ മേഖലയെക്കുറിച്ചാണ് അടുത്ത ന്യൂസ്. കരുതൽ മേഖല 63,615 പരാതികൾക്ക് പരിഹാരമായിന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ എണ്ണത്തിലല്ല, ഈ പറഞ്ഞ പരാതികളുടെ എണ്ണത്തിലല്ല, മറിച്ച് കരുതൽ മേഖല എന്താണെന്നുള്ളതാണ്. ബഫർ സോൺ, എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സോണുകൾ. നിങ്ങൾക്കറിയാം വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ നാഷണൽ പാർക്ക്സ്, ഇതിൻ്റെയൊക്കെ ചുറ്റും, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ചുറ്റും എത്ര കിലോമീറ്റർ ബഫർ സോൺസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കിലോമീറ്റർ റേഡിയസിൽ ബഫർ സോണുകൾ വേണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട പരാതികളാണ് തീരുമാനമായി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബഫർ സോൺ എന്താണ്? ഈ പറഞ്ഞ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ 1 km റേഡിയസ്, ഈ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സെഞ്ച്വറി, അതിൻ്റെ റേഡിയസിൽ 1 km റേഡിയസിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അധികമായിട്ടുള്ള പാർപ്പിടങ്ങളോ അല്ലെങ്കിൽ ഹൗസിംഗ് അല്ലെങ്കിൽ മറ്റ് ഇൻറ്റൻസീവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളോ ഒന്നും അനുവദിക്കുന്നതല്ല എന്നതാണ് ഈ ബഫർ സോണുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് തുംകൂരുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. തുംകൂരു
തുമക്കൂരു എന്ന് പറയുന്ന ഈ സ്ഥലം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ കർണാടകയാണ്. ഈ കർണാടകയിലുള്ള സ്ഥലം ഫേമസ് ആയിരിക്കുകയാണ്. എന്താ കാര്യം? തുമക്കൂരിൽ ഏഷ്യയിലെ വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി, ഏഷ്യയിലെ ഏറ്റവും വലുത്, തുറന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആരംഭിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തുമക്കൂരു ബാംഗ്ലൂർ എന്ന് ഓർത്ത് വെക്കണം. എല്ലാത്തരം ഹെലികോപ്റ്ററുകളും നിർമ്മിക്കുന്നതിന് സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് ഈ പറഞ്ഞ സംരംഭം ഇവിടെ തുമക്കൂരിൽ തുടങ്ങിയിരിക്കുന്നത്. ബാംഗ്ലൂർ കർണാടകയാണ്. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറിയാണ് കർണാടകത്തിലെ തുമക്കൂരിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ഫാക്ടറിയിൽ നിർമ്മിച്ച ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ LUH മോദി പുറത്തിറക്കി എന്ന് പറയുന്നു. അപ്പോൾ വളരെ വളരെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് സെൽഫ് റിലയൻസ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം? സെൽഫ് റിലയൻസ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളെ എന്താ പറയുക, ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തദ്ദേശപരമായി, അതായത് ഈ പറഞ്ഞ ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിക്കുക എന്ന് പറയില്ലേ, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് അല്ലേ? അതുപോലെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് HALന്റെ തുമക്കൂരുവിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി. അടുത്തത് സ്പോർട്സ് കൗൺസിൽ ഷറാഫ് അലി പ്രസിഡൻ്റ് എന്ന ന്യൂസാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മേഴ്സിക്കുട്ടൻ രാജിവെച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറാഫ് അലിയെ കൗൺസിൽ പുതിയ പ്രസിഡൻ്റായി സർക്കാർ നിയമിച്ചു. അപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റ് ഷറാഫ് അലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്, ഓർത്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ഇത്ര മാത്രമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നാളെ കാണാം. ബൈ ബൈ.